ജമ്മു കാശ്മീരിൽ വീണ്ടും പുൽവാമ മോഡൽ ആക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാകിസ്ഥാനാണ് കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന വിവരം ഇന്ത്യക്ക് കൈമാറിയത്. പുൽവാമ മോഡലിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഉപയോഗിച്ച് അവന്തിപ്പോറയ്ക്ക് സമീപം ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്കാണ് പാകിസ്ഥാൻ വിവരം കൈമാറിയത്. ഈ വിവരം പാകിസ്ഥാൻ അമേരിക്കയ്ക്കും കൈമാറിയിരുന്നു. ഇതേ തുടർന്ന് അമേരിക്കയും ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഭീകരവാദത്തിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ചർച്ചയ്ക്കില്ലെന്ന് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പുണ്ടായതെന്നും ശ്രദ്ധേയമാണ്. ത്രാലിൽ കഴിഞ്ഞ മാസം സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ കൊടും ഭീകരൻ സക്കീർ മൂസയെ വധിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരം തീർക്കാൻ ഭീകരസംഘം ഒരുങ്ങുന്നതായാണ് സൂചന. 2017 ഹിസ്ബുൾ മുജാഹിദീനെ കാശ്മീരിൽ നിരോധിച്ചപ്പോൾ അൻസാർ ഖിസ്വാത്തുൽ ഹിന്ദ് എന്ന സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയത് സക്കീർ മൂസയായിരുന്നു. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള സംഘടനയാണ് ഇത്. 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട 14 February പുൽവാമ ആക്രമണത്തിന് മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും മുന്നറിയിപ്പെത്തുന്നത്. അവന്തിപ്പോരയിൽ നിന്ന് 7 km അകലെ പുൽവാമ ജില്ലയിലെ ലെത്പോരയിലെ ഹൈവേയിലാണ് CRPF വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടന്നത്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. പിന്നാലെ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.